ഹായ്, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഒരറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നമ്മൾ ഒരുപാട് പേര് നമ്മളുടെ ആൽബം സോങ്, വീഡിയോസ്, അതുപോലെ ഫേസ്ബുക്ക്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓഡിയോ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചിരുന്ന ഒരു ഈസി ടിപ്സാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അത് നമ്മൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വലത് സൈഡിലെ ചുവന്ന ബട്ടൺ അമർത്തി ബെൽ ബട്ടൺ അമർക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് വീഡിയോ എം ബി ത്രീ കൺവെർട്ടർന്ന് ടൈപ്പ് ചെയ്യാം. വീഡിയോ എം ബി ത്രീ കൺവെർട്ടർ ടൈപ്പ് ചെയ്താൽ വീഡിയോ ടു എം ബി ത്രീ കൺവെർട്ടർ എന്നുള്ള ഒരു ഐക്കണം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഈ ഐക്കൺ ഈ സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു സോഫ്റ്റ്വെയറാണിത്. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ചൂസ് ഫയൽ എന്ന് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളുടെ ഗാലറിയിലുള്ള ഏത് ഫയലും അവിടെ ചൂസ് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് അതിൽ തന്നെ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അവിടെ നമ്മളുടെ ഏകദേശം പാട്ടോ ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോയുടെ ടൈറ്റിൽ നെയിം അറിയാമെങ്കിൽ നമുക്കത് സെർച്ച് ചെയ്തിട്ട് ഇവിടെ ഓൾറെഡി പേരടിച്ചു കഴിഞ്ഞാൽ ആ പേരിൻ്റെ അക്ഷരം എന്താണുള്ളത് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ വരും. അപ്പോൾ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു വീഡിയോ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കാൻ പോവാണ്. വീഡിയോ ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനൊരു പാട്ട് എൻ്റെ ഒരു ഇത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു കരോക്കെ പാട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ട്യൂൺ ഇപ്പോൾ ഓൾറെഡി വീഡിയോ വിത്ത് ലിറിക്കായിട്ടുള്ളത്. അത് നമ്മൾ മാറ്റാൻ പോവാണ്. ഓൾറെഡി എം ബി ത്രീ ഫയലാക്കി എടുക്കാൻ പോവാണ്. അതിന് നമ്മൾ പാട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് എന്ന ബട്ടൺ അമർത്തുക. ഓൾറെഡി കൺവേർട്ടായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മളുടെ ഓൾറെഡി ഫോണിൽ നമ്മുടെ വേറെ ഫംഗ്ഷനിലൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്. ഫോണിൻ്റെ വോളിയം ബട്ടണിൽ നിൽക്കുമ്പോൾ ഈ സൗണ്ട് വരും. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായാലും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്നുവെച്ചാലും അതാണ് അതിനുള്ള ഇത്. ഇപ്പോൾ ഒരു പാട്ട് ഓൾറെഡി കൺവേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എളുപ്പത്തിൽ വീഡിയോസിൽ നിന്ന് പാട്ടോ ഇല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളുടെ ശബ്ദമോ എങ്ങനെ മാറ്റി എടുക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പ്ലേ സ്റ്റോറിലുണ്ട് ഈ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ട്രിം ചെയ്യാൻ ഇവിടെ തന്നെ പ്ലാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാ എം ബി ത്രീ ഓൾറെഡി പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ എം ബി ത്രീ ആണ് പ്ലേ ആയി വരുന്നത്. അതേപോലെ നമുക്ക് മെർജ് ചെയ്യാനുണ്ട്, ട്രിം ചെയ്യാനുണ്ട്. ട്രിം നമുക്ക് ആ പാട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പാട്ട് പ്ലേ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ ഓക്കെ മേലെ ഈ മെമ്മറി കാർഡിൻ്റെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സേവ് ആവും. നമ്മളെ ഈ കൺവേർട്ട് ചെയ്ത പാട്ട് തന്നെ നമുക്ക് അത് കട്ടിങ് സോങ് ആക്കിയിട്ട് എടുക്കാനുള്ള ഒരു അടിപൊളി വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. സൈനിങ് ഓഫ്, റൌഫ് നടേമൽ.